പരിശുദ്ധമായ മുഹറം മാസം. ആ മുഹറം മാസത്തിന്റെ മൂന്നാമത്തെ വെള്ളിയാഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഈ വെള്ളിയാഴ്ച എന്തൊക്കെ ചെയ്യണം നമുക്കൊന്ന് പരിശോധിക്കാം. എന്റെ ഉമ്മമാരും ഉപ്പമാരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ മക്കളെ നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാം. ഉലമാക്കൾ പറഞ്ഞ ഒരു ദുആ ഉണ്ട്, ഏതെങ്കിലും ഒരു മുഅ്മിനായ മനുഷ്യൻ അവൻ വെള്ളിയാഴ്ച പകലിലോ അല്ലെങ്കിൽ വെള്ളിയാഴ്ച രാവിലോ ആണ് അവൻ മരണപ്പെടുന്നതെങ്കിൽ ഖബറിന്റെ അദാബുകൾ അവനിക്ക് തീരെ ഉണ്ടാവില്ല, ഹിസാബില്ലാതെ അവനിക്ക് സ്വർഗത്തിൽ കടക്കാൻ സാധിക്കുമെന്ന് ഹദീസ് പഠിച്ച ഉലമാക്കൾ നമുക്ക് പറഞ്ഞു തരികയാണ്. ചില ആളുകൾ പറയും, ഉസ്താദെ അപ്പൊ ഞങ്ങൾക്ക് പള്ളിയിലേക്ക് പോവാൻ പറ്റാത്ത സാഹചര്യമാണ്, പള്ളിയിലേക്ക് 40 പേരെ പ്രവേശനമുള്ളൂ. അങ്ങനെയുള്ള സാഹചര്യമാണെങ്കിൽ വീട്ടിൽ തന്നെ ഇൻഷാ അല്ലാ മുത്ത റസൂല് പറഞ്ഞ ഈ പ്രതിഫലം അല്ലാഹു നമുക്ക് നൽകും, അത് തീർച്ചയാണ്. അവിടുത്തെ കിതാബിൽ പറയുന്നുണ്ട്, ഈ നാല് വരി ബൈത്ത് നമ്മളിങ്ങനെ സ്ഥിരമായി പാടിയാൽ, പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ദിവസം ഇങ്ങനെ പാടുകയാണെങ്കിൽ, അത് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ തട്ടിക്കൊണ്ട് അതിങ്ങനെ പാരായണം ചെയ്താൽ അള്ളാഹുവിൻ്റെ നരകത്തിൽ നിന്നും മോചനം കിട്ടുമെന്നാണ്. ഏതാണ് ആ നാല് വരി? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാ. പരിശുദ്ധമായ മുഹറം മാസം, ആ മുഹറം മാസത്തിൻ്റെ മൂന്നാമത്തെ വെള്ളിയാഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. കഴിഞ്ഞ രണ്ട് വെള്ളിയാഴ്ചയും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു, ഒരുപാട് അമലുകൾ ചെയ്തു. ഓരോ വെള്ളിയാഴ്ചകൾക്കും ഒരുപാട് ശ്രേഷ്ഠതകളുണ്ട്. പ്രത്യേകിച്ച് മുഹറം മാസത്തിൻ്റെ വെള്ളിയാഴ്ചകൾക്ക് ശ്രേഷ്ഠതകളും പ്രതിഫലങ്ങളും ഏറുകയാണ്. അദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഖൈറു യൗമിൻ തലഅത് അലൈഹി ശംസു യൗമൽ ഖിയാമ, സൂര്യൻ ഉദിക്കുന്ന ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും പവിത്രമായ ദിവസം അത് വെള്ളിയാഴ്ച ദിവസമാണ്. വെള്ളിയാഴ്ച ദിവസത്തിന് പൊതുവെ വലിയ ശ്രേഷ്ഠതയും വലിയ മഹത്വവുമാണ് ഉലമാക്കൾ നമുക്ക് പറഞ്ഞു തരുന്നത്. അദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകളിൽ നിന്നും ഒരുപാട് അമലുകൾ ചെയ്യുവാനും ഒരുപാട് ശ്രേഷ്ഠതകൾ നമുക്ക് പഠിക്കുവാനുമുണ്ട് ഈ വെള്ളിയാഴ്ച ദിവസത്തിൽ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, വെള്ളിയാഴ്ച ദിവസം കടന്നു വന്ന് ഒരു മനുഷ്യൻ വെള്ളിയാഴ്ച സുബഹിക്ക് അവൻ നേരത്തെ എഴുന്നേറ്റു, സുബഹി നമസ്കാരത്തിന് വേണ്ടി അവൻ ബാങ്കിന് മുമ്പേ എഴുന്നേറ്റു, രണ്ട് റക്അത്ത് തഹജ്ജുദ് നമസ്കരിച്ചു, തഹജ്ജുദിന് ശേഷം അവൻ ബാങ്കിന് വേണ്ടി കാത്തിരുന്നു, സുബഹി ബാങ്ക് വിളിച്ചു, സുബഹിക്ക് മുമ്പുള്ള രണ്ട് റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചു, ശേഷം സുബഹി നമസ്കാരം അവൻ പള്ളിയിലോ അല്ലെങ്കിൽ വീട്ടിലോ ജമാഅത്തായിട്ട് അവൻ നമസ്കരിച്ചു, അതിനുശേഷം അവൻ പരിശുദ്ധമായ ഖുർആനിൽ നിന്നും അവനിക്കറിയാവുന്ന സൂറത്തുകൾ പാരായണം ചെയ്തു. മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുക വലിയ പ്രതിഫലമാണ്. അതുപോലെ സൂറത്തുൽ വാഖിഅ, നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാ ദാരിദ്ര്യവും എല്ലാ ഇടങ്ങേറുകളും മാറാൻ മഹാന്മാരായ ഉലമാക്കൾ, മഹാന്മാരായ സുഹാബിമാർ മരണാസന്നനായി കിടക്കുന്ന സമയത്ത് ഓരോ സുഹാബിമാരും അവരുടെ മക്കളെ അടുത്ത് വിളിച്ചിട്ട് പറയുന്നത്, മോനെ അല്ലെങ്കിൽ മോളെ, ഞാൻ ഒരു കാര്യം നിങ്ങളിലേക്ക് ഏൽപ്പിച്ചിട്ട് പോവുകയാണ്. എന്താണ് ഉപ്പ, എന്താണ് ആ കാര്യം? അവരോട് ആ സുഹാബിമാർ പറയുമായിരുന്നു, സൂറത്തുൽ വാഖിഅ നിങ്ങൾ മുറുകെ പിടിക്കുക. കാരണം ഏത് സമയത്തും ഏത് സന്ദർഭത്തിലും അള്ളാഹുവിന്റെ അദാബുകൾ കടന്നു വരാം. വരുന്ന അദാബുകൾ ഒരുപക്ഷെ അത് ദാരിദ്ര്യത്തിന്റെ രൂപത്തിലാവാം, അല്ലെങ്കിൽ പട്ടിണിയുടെ രൂപത്തിലാവാം, അല്ലെങ്കിൽ രോഗങ്ങളുടെ രൂപത്തിലാവാം. എന്ത് പരീക്ഷണമാണെങ്കിലും അതൊക്കെ തട്ടിമാറ്റാൻ സൂറത്തുൽ വാഖിഅ ഉപകരിക്കും. അതുകൊണ്ട് അത് നിങ്ങൾ മുറുകെ പിടിക്കണേ എന്ന് മരണാസന്നനായി കിടക്കുന്ന, മരണത്തോട് മല്ലടിച്ച് കിടക്കുന്ന പല സുഹാബിമാരും അവരുടെ മക്കളെ വിളിച്ച് ഉപദേശിച്ചതായി ഹദീസിന്റെ കിതാബുകളിൽ, ചരിത്രത്തിന്റെ കിതാബുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് സൂറത്തുൽ വാഖിഅ നമ്മൾ മറന്നു പോകരുത്. സൂറത്തുൽ മുൽക്ക് നമ്മൾ പാരായണം ചെയ്യുക വെള്ളിയാഴ്ച ദിവസം. വെള്ളിയാഴ്ച ദിവസം സുന്നത്തായിട്ട് മഹാന്മാർ പറയുന്നു, സൂറത്തു ദഹ്ർ ഹൽ അത്താലൽ ഇൻസാനി ഹീനുൻ എന്ന് തുടങ്ങുന്ന സൂറത്തു ദഹ്ർ, ആ സൂറത്തു ദഹ്ർ പ്രത്യേകം സുന്നത്താണ് പാരായണം ചെയ്യൽ. അതുപോലെ ആയത്തുൽ കുർസി, ആമന റസൂലു, സൂറത്തുൽ ബക്കറയിൽ അവസാനത്തെ ആയത്താണ് ആമന റസൂലു. അതുപോലെ സൂറത്തു തൗബയുടെ അവസാനത്തെ രണ്ടായത്ത് ലഖദ് ജാഅക്കും എന്ന് തുടങ്ങുന്ന രണ്ടായത്തുകൾ, അതുപോലെ സൂറത്തുൽ ഹഷറിന്റെ അവസാനത്തെ ആയത്ത് ലൗ അൻസൽന ഹാദൽ ഖുർആന എന്ന് പറയുന്ന ആ ആയത്ത്, ആ ആയത്തിന് വളരെ വലിയ പ്രതിഫലമാണ്, എണ്ണിയാലൊടുങ്ങാത്ത പ്രതിഫലമാണ് ഉലമാക്കൾ രേഖപ്പെടുത്തുന്നത്. ഇൻഷാ അല്ലാ അതിന്റെ പ്രതിഫലം മാത്രം പറഞ്ഞ് മറ്റൊരു സമയത്ത് നമുക്ക് സംസാരിക്കാം. അതുപോലെ സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ മുഅവ്വിദത്തൈൻ, രണ്ട് സൂറത്ത് ഫലക്ക്, നാസ്, ഇതൊക്കെ വെള്ളിയാഴ്ച ദിവസവും അല്ലാത്ത
പലപ്പോഴും പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ദിവസം മോദിയാൽ വളരെ വലിയ പ്രതിഫലമാണെന്ന് മഹാന്മാരായ ഉലമാക്കൾ കിതാബുകൾ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. എൻ്റെ ഉപ്പമാരെ എൻ്റെ ഉമ്മമാരെ, അപ്പോൾ പറഞ്ഞു വന്നത് സുബഹ് നമസ്കാരത്തിന് ശേഷം അവൻ ഈ പറയപ്പെട്ട സൂറത്തുകൾ, പ്രത്യേകിച്ച് സൂറത്തുൽ കഹഫ് ഓതിയാൽ കിട്ടുന്ന പ്രതിഫലം എന്താണ്? ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മൻ ഖറഅ സൂറത്തുൽ കഹഫി ഫീ യൗമൽ ജുമുഅ, ജുമുഅ ദിവസത്തിന്റെ പകലിലോ അല്ലെങ്കിൽ അതിന്റെ തലേദിവസം അല്ലെങ്കിൽ അതിന്റെ രാവിലോ, അഥവാ വ്യാഴാഴ്ച ഉച്ച മുതൽ തുടങ്ങി വെള്ളിയാഴ്ച മഗ്രിബ് വരെ നമുക്ക് സമയമുണ്ട്. ആ സമയത്തിനുള്ളിൽ ചില ഉലമാക്കൾ പറയുന്നു വെള്ളിയാഴ്ച ജുമുഅക്ക് മുമ്പാണെന്ന്, ചിലർ പറയുന്നു വെള്ളിയാഴ്ച മഗ്രിബിന്റെ സമയം വരെ ഉണ്ട്. ഈ സമയത്ത് സൂറത്തുൽ കഹഫ് നമ്മൾ പാരായണം ചെയ്താൽ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അല്ലാഹു മിൻ നൂർ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പ്രകാശം അവനിക്ക് നൽകുന്നതാണ്. ഒരു പ്രകാശം അവനിക്ക് നൽകും. എന്താണ് ആ പ്രകാശത്തിന്റെ പ്രത്യേകത? ആ പ്രകാശം രണ്ട് ജുമാക്കിടയിൽ, അഥവാ അവൻ പാരായണം ചെയ്ത ജുമാ മുതൽ അടുത്ത ജുമാ വരെയുള്ള ആ സമയത്ത് അവനിക്ക് ആ പ്രകാശം ഒരു പരിചയായി അല്ലാഹു തആല നിർത്തുമെന്നാണ്. അഥവാ അവൻ്റെ ജീവിതത്തിലേക്ക്, അവൻ്റെ വ്യക്തി ജീവിതമാവട്ടെ, അവൻ്റെ കുടുംബ ജീവിതമാവട്ടെ, അവൻ്റെ സന്താനങ്ങളിലും അവൻ്റെ കുടുംബത്തിലും അവൻ്റെ വാഹനത്തിലും അവൻ്റെ വീട്ടിലും എന്തെല്ലാം അദാബുകൾ ഇറങ്ങാനുണ്ടോ ആ അദാബുകളെയെല്ലാം തട്ടിമാറ്റുന്ന ഒരു പ്രകാശം, അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നുള്ള ഒരു പ്രകാശം, ഒരു കവചമായി അവൻ്റെ അടുക്കലേക്ക് വരുമെന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്താൽ? സൂറത്തുൽ കഹഫ് നമ്മൾ പാരായണം ചെയ്താൽ, ഏത് സമയത്ത്? വെള്ളിയാഴ്ച ആ പകലിലോ അല്ലെങ്കിൽ വെള്ളിയാഴ്ച രാവിലോ നമ്മൾ പാരായണം ചെയ്താൽ കിട്ടുന്ന പ്രതിഫലമാണ്. കൂടാതെ നമുക്കറിയാമല്ലോ, നമ്മളെല്ലാവരും മരണപ്പെട്ടു പോകും. പക്ഷേ ആ മരണത്തിന് മുമ്പ് ലോകം മുഴുവനും അവസാനിക്കുന്ന ഒരു ഖിയാമത്ത് നാളുണ്ട്, ലോക അവസാനമുണ്ട്. ആ ലോക അവസാനത്തിൽ ഒരുപാട് ചെറുതായ വലുതായ അടയാളങ്ങൾ ഇനി വരാനിരിക്കുന്നു. ഏറ്റവും വലിയ ഖിയാമത്ത് നാളിന്റെ ഏറ്റവും വലിയ അടയാളമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് മസീഹു ദജ്ജാൽ, ദജ്ജാലിന്റെ കടന്നു വരവാണ്. ദജ്ജാല് കടന്നു വന്ന് ഞാനാണ് പടച്ചവൻ, ഞാനാണ് മഴ പെയ്യിപ്പിക്കുന്നവൻ, ഞാനാണ് മരിച്ചവരെ ജീവിപ്പിക്കുന്നവൻ എന്ന് പറയുമ്പോൾ പല ആളുകളും അത് വിശ്വസിച്ച് അവൻ്റെ കൂടെ കൂടും. എന്നാൽ ആ ശപിക്കപ്പെട്ട ദജ്ജാലിൻ്റെ ഫിത്നകളെ തൊട്ട്, ഫസാദുകളെ തൊട്ട്, അവൻ്റെ കുതന്ത്രങ്ങളെ തൊട്ട് രക്ഷപ്പെടാൻ ആർക്ക് സാധിക്കും? ഈ സൂറത്തുൽ കഹഫ് കൃത്യമായി നിത്യമായി പാരായണം ചെയ്യുന്ന ആളുകൾക്ക് സാധിക്കുമെന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. അപ്പോൾ പറഞ്ഞു വന്നത് അങ്ങനെ സുബിഹ് നമസ്കാരത്തിന് ശേഷം ഈ പറയപ്പെട്ട ആയത്തുകൾ, ഈ പറയപ്പെട്ട സൂറത്തുകൾ അവൻ്റെ കഴിയുന്ന വിധത്തിൽ അവൻ ഓതിയാൽ, എന്നിട്ട് അവൻ ജുമാക്ക് വേണ്ടി അവൻ പള്ളിയിലേക്ക് പോവുകയാണ്. എങ്ങനെ? ജുമാക്ക് വേണ്ടിയുള്ള സുന്നത്തായ കുളി അവൻ കുളിച്ചു. ജുമാക്ക് വേണ്ടി ഞാൻ സുന്നത്തായ കുളി കുളിക്കുന്നു എന്ന നിയ്യത്തിൽ അവൻ കുളിച്ചു. ശേഷം അവൻ്റെ കയ്യിലുള്ള ഏറ്റവും മുന്തിയ നല്ല വസ്ത്രം അവൻ ധരിച്ചു, നല്ല സുഗന്ധം അവൻ പൂശി. അതുപോലെ തന്നെ വീട്ടിലുള്ള ആളുകളോട്, ഭാര്യയാവട്ടെ മക്കളാവട്ടെ മാതാപിതാക്കളാവട്ടെ, അവരോട് സലാം പറഞ്ഞ് നടന്ന് അവൻ പള്ളിയിലേക്ക് പോയാൽ, അല്ലെങ്കിൽ നടക്കാൻ പറ്റാത്ത ദൂരമാണെങ്കിൽ വാഹനത്തിലായിക്കൊള്ളട്ടെ, ആ ജുമാക്ക് വേണ്ടി അവൻ പള്ളിയിലേക്ക് പോയി. പള്ളിയിലേക്ക് പ്രവേശിച്ച് പള്ളിയിൽ പ്രവേശിക്കുന്നതിൻ്റെ ആദാബുകൾ, മര്യാദകൾ പാലിച്ചവൻ പള്ളിയിൽ പ്രവേശിച്ച് അവൻ ജുമായുടെ ഖുതുബ സവിസ്തരം കേട്ടിരുന്നു. അറബിയിലാണല്ലോ ഖുതുബ ഓതുന്നത്, ഞങ്ങൾക്കൊന്നും മനസ്സിലാവില്ലല്ലോ എന്നൊന്നും നമുക്കൊരു ന്യായം പറയാനില്ല. കാരണം നമസ്കാരം എന്ന് പറഞ്ഞാൽ അത് മുഴുവനും അറബിയിലാണ്. ഫാത്തിഹയുടെ അർത്ഥമറിയാത്ത എത്രയോ ആളുകളുണ്ട്, നമ്മൾ ഓതുന്ന സൂറത്തിൻ്റെ അർത്ഥമറിയാത്ത എത്രയോ ആളുകളുണ്ട്. നമ്മൾ റുക്കുഇൽ പറയുന്ന, സുജൂദിൽ പറയുന്ന അത്തഹിയാത്ത്, അതുപോലെ സ്വലാത്ത്, അതിൻ്റെ അർത്ഥമൊന്നും നമുക്കറിയില്ല. പക്ഷേ നമ്മൾ മദ്രസയിൽ പഠിച്ചത് നമ്മളിങ്ങനെ പാരായണം ചെയ്യുകയാണ് എന്നതുപോലെ അത് ഉസ്താദ് എന്തോ ഗൗരവമായ കാര്യമാണ് പറയുന്നത്, അത് അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളാണ് പറയുന്നത് എന്ന ബോധ്യത്തോടെ ആ ഖത്തീബ് അവിടെ പറയുന്ന ആ അറബിയിലുള്ള ഖുത്തുബ നമ്മൾ കേട്ട് അത് ശ്രവിച്ച് ശേഷമുള്ള നമസ്കാരം നമസ്കരിച്ച് അത് കഴിഞ്ഞ് വീട്ടിലേക്ക് അവൻ മടങ്ങി വന്നാൽ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഈ ജുമാ മുതൽ അടുത്ത ജുമാ വരെയുള്ള മുഴുവൻ ചെറുപാപങ്ങളും അള്ളാഹു തആല പുറത്തു നൽകുമെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറയുകയാണ്. അപ്പൊ ഇത്രയോ വലിയ പ്രതിഫലങ്ങളാണ് ഈ വെള്ളിയാഴ്ച ദിവസം നമുക്ക് വാരിക്കോരി എടുക്കാൻ സാധിക്കുന്നത്. ചില ആളുകൾ പറയും, ഉസ്താദെ അപ്പൊ ഞങ്ങൾക്ക് പള്ളിയിലേക്ക് പോവാൻ പറ്റാത്ത സാഹചര്യമാണ്, ഇനി കൊറോണയാണ്, അല്ലെങ്കിൽ ക്വാറന്റൈനിലാണ്, അല്ലെങ്കിൽ പള്ളിയിലേക്ക് 40 പേരെ പ്രവേശനമുള്ളൂ, അങ്ങനെയുള്ള സാഹചര്യമാണെങ്കിൽ ഈ പറയുന്ന ആദാബുകളൊക്കെ പാലിച്ച് വീട്ടിൽ തന്നെ നമ്മുടെ ഭാര്യ ഉണ്ടാകും, നമ്മുടെ മക്കളുണ്ടാകും, വീട്ടിൽ ആരൊക്കെയുണ്ടോ, ഉമ്മയുണ്ട് വാപ്പയുണ്ട് അവരൊക്കെ ഉണ്ടെങ്കിൽ അവരോടൊപ്പം
തന്നെ നമുക്ക് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ളുഹർ നമസ്കാരം ജമാഅത്തായി നമസ്കരിച്ചാൽ ഇൻഷാ അല്ലാഹ് മുത്ത റസൂൽ പറഞ്ഞ ഈ പ്രതിഫലം അല്ലാഹു നമുക്ക് നൽകും. അത് തീർച്ചയാണ്, അല്ലാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കുമാറാവട്ടെ. അതോടൊപ്പം തന്നെ ഉലമാക്കൾ പറഞ്ഞ ഒരു ദുആ ഉണ്ട്, ഏതെന്നറിയോ? അല്ലാഹുമ്മ അഹയ്നാ അലൽ കിതാബി വസ്സുന്ന വഅമിത്നാ മഅൽ ഈമാനി വതൗബ. അല്ലാഹുമ്മ അമിത്നാ ഫീ ലൈലത്തിൽ ജുമഅത്തി ഔ ഫീ നഹാരിഹാ യാ റബ്ബൽ ആലമീൻ. മഹാന്മാരായ ഉലമാക്കൾ പറയുന്നു, ഏതെങ്കിലും ഒരു മനുഷ്യൻ ഈ ദുആ ഇങ്ങനെ പതിവാക്കിയാൽ, എപ്പോ വെള്ളിയാഴ്ച ദിവസമോ അല്ലെങ്കിൽ വെള്ളിയാഴ്ച രാവിലോ ഈ ദുആ ഇങ്ങനെ സ്ഥിരമായി അവൻ പാരായണം ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വതആല വളരെ വലിയ പ്രതിഫലമാണ്. കാരണം ഈ ദുആയിൽ പറയുന്നത് അല്ലാഹുമ്മ അല്ലാഹുവേ അഹീനാ ഞങ്ങളെ നീ ജീവിപ്പിക്കണേ, അഹീന അലൽ കിതാബി വസ്സുന്ന കിതാബിലായിട്ട് അഥവാ ഖുർആനിലായിട്ട് അതുപോലെ സുന്നത്തിലായിട്ട് മുത്തുനബി എന്ത് പറഞ്ഞോ അല്ലാഹു എന്ത് പറഞ്ഞോ അത് പൂർണ്ണമായും അനുസരിച്ച് ജീവിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നൽകണേ. വഅമിത്തിന ഞങ്ങളെ നീ മരിപ്പിക്കണേ. വഅമിത്തിന മഅൽ ഈമാനി വത്തൗബ തൗബയിലായിട്ട് തൗബ ചെയ്തുകൊണ്ട് അതുപോലെ തന്നെ പശ്ചാത്തപിച്ചുകൊണ്ട് ഈമാനോടുകൂടി മരിക്കാൻ മരിക്കുന്ന സമയത്ത് അങ്ങനെ മരിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ. തീർന്നില്ല. വഅമിത്തിനാ ഞങ്ങളെ നീ മരിപ്പിക്കണേ. എപ്പോൾ? ഫീ ലൈലത്തുൽ ജുമഅത്തി ഔ ഫീ നഹരിഹ യാ റബ്ബൽ ആലമീൻ. അല്ലാഹുവേ, ഒന്നുകിൽ വെള്ളിയാഴ്ച ദിവസം ആ വെള്ളിയാഴ്ച പകലിലോ അല്ലെങ്കിൽ വെള്ളിയാഴ്ച തലേന്നോ അല്ലെങ്കിൽ ആ രാത്രിയിലോ ഞങ്ങളെ നീ മരിപ്പിക്കണേ. എന്തിനാ നമ്മൾ അങ്ങനെ ദുആ ചെയ്യുന്നത്? മഹാന്മാരായ ഉലമാക്കൾ പറയുന്നുണ്ട്, മുത്ത റസൂലിന്റെ ഹദീസ് ചർവിത ചർവണം നടത്തിയ ഉലമാക്കൾ പറഞ്ഞു തരുന്നു, ഏതെങ്കിലും ഒരു മുഅ്മിനായ മനുഷ്യൻ അവൻ വെള്ളിയാഴ്ച പകലിലോ അല്ലെങ്കിൽ വെള്ളിയാഴ്ച രാവിലോ ആണ് അവൻ മരണപ്പെടുന്നതെങ്കിൽ ഖബറിന്റെ അദാബുകൾ അവനിക്ക് തീരെ ഉണ്ടാവില്ല, ഹിസാബില്ലാതെ അവനിക്ക് സ്വർഗത്തിൽ കടക്കാൻ സാധിക്കുമെന്ന് ഹദീസ് പഠിച്ച ഉലമാക്കൾ നമുക്ക് പറഞ്ഞു തരികയാണ്. അതുകൊണ്ട് ആ ഒരു പ്രതിഫലമാണ് ആ ദുആയിലൂടെ നമ്മൾ നേടിയെടുക്കുന്നത്. ഒന്നുകൂടി പറയാം, അല്ലാഹുമ്മ അഹയ്നാ അലൽ കിതാബി വസ്സുന്ന വഅമിത്തിനാ മഅൽ ഈമാനി വത്തൗബ. അല്ലാഹുമ്മ അമിത്തിനാ ഫീ ലൈലത്തിൽ ജുമഅത്തി ഔ ഫീ നഹാരിഹ യാ റബ്ബൽ ആലമീൻ. ഇനിയോ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു തരാം. എൻ്റെ ഉമ്മമാരും ഉപ്പമാരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ മക്കളെ നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാം, നമ്മുടെ പേരക്കുട്ടികളെ അരികത്ത് വിളിച്ചിട്ട് അവർക്ക് നമുക്കിത് പാടിക്കൊടുക്കാം. ഏതെന്നറിയോ? ഒരു നാല് വരി പദ്യമാണ്, നാല് വരി ബൈത്താണ് പറയുന്നത്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു എപ്പോഴും ഇങ്ങനെ പാടിക്കൊണ്ട് നടക്കുമായിരുന്നു. അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ പറ്റി പറയുന്നത്, മഹാനവർകൾ വീടിൻ്റെ വെളിയിലേക്ക് ഇറങ്ങിയാൽ, കച്ചവടത്തിനാവട്ടെ ഏതെങ്കിലും പുറത്ത് എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങിയാൽ, വായിൽ ചരൽ കല്ലുകൾ ഇട്ട് അല്ലെങ്കിൽ കല്ലുകൾ ഇട്ട് എന്തെങ്കിലും വസ്തുക്കൾ വായിലിട്ടിട്ട് മഹാനവർകൾ പുറത്തേക്ക് ഇറങ്ങും. അപ്പോൾ ചോദിച്ചു, എന്താ ഇങ്ങനെ ചെയ്യുന്നത്? അപ്പോൾ മഹാനവർകൾ പറഞ്ഞത്, ഞാനിങ്ങനെ വായിൽ എന്തെങ്കിലും കല്ലോ മറ്റോ ഇട്ട് നടന്നാൽ എൻ്റെ വായ സംസാരിക്കില്ല, മറ്റുള്ളവരെ കാണുമ്പോൾ കുറ്റവും കുറവും പറയില്ല, മറ്റുള്ളവരുടെ ന്യൂനത എനിക്ക് പറയാൻ സാധിക്കില്ല, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ നടക്കുന്നത്. മാത്രമല്ല, മഹാനവറുകൾ എപ്പോഴാണോ ആ ചരൽക്കല്ല് വായിൽ നിന്നും മാറ്റുന്നത് ആ സമയത്തൊക്കെ ഈ ബൈത്ത് ഇങ്ങനെ പാടുമായിരുന്നു. മഹാനായ അബ്ദുൽ വഹാബ് ഷഹറാനി റഹ്മത്തുല്ലാഹി അലൈഹി അവിടുത്തെ കിതാബിൽ പറയുന്നുണ്ട്, ഈ മഹാനായ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പാടിയ ഈ നാല് വരി ബൈത്ത് നമ്മളിങ്ങനെ സ്ഥിരമായി പാടിയാൽ, പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ദിവസം ഇങ്ങനെ പാടുകയാണെങ്കിൽ, അത് നമ്മുടെ മനസ്സിലിങ്ങനെ തട്ടിക്കൊണ്ട് അതിങ്ങനെ പാരായണം ചെയ്താൽ അല്ലാഹുവിൻ്റെ നരകത്തിൽ നിന്നും മോചനം കിട്ടുമെന്നാണ്. ഏതാണ് ആ നാല് വരി? ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ല വലാ അഖ്വാ അലാ നാരിൽ ജഹീമി ഫഹബ്ലി തൗബതൻ വഗ്ഫിർ ദുനൂബി ഫഇന്നക ഗാഫിറു ദംബിൽ അലീമി. ഒന്നുകൂടി പാടാം. ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ല വലാ അഖ്വാ അലാ നാരിൽ ജഹീമി فهب لي توبة واغفر ذنوبي فإنك غافر الذنب العظيم. എന്താണ് അതിൻ്റെ അർത്ഥം? ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ല. അല്ലാഹുവേ, അല്ലാഹുവിനോട് പറയുകയാണ്, അല്ലാഹുവേ ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ല, നിന്റെ സ്വർഗമുണ്ടല്ലോ ഒരുപാട് അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയ്ക്കപ്പെട്ട ആ സ്വർഗം, ആ സ്വർഗത്തിൻ്റെ അവകാശിയാവാൻ ഒരു അർഹതയും എനിക്ക് ഇല്ല. അല്ലാഹുവിലേക്ക് തൗബ ചെയ്യുകയാണ്,
പൂർണ്ണമായും ഒരു അടിമ പറയുന്ന അതേ വർത്തമാനം പറയുകയാണ്. ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ല, അല്ലാഹുവേ സ്വർഗത്തിൽ കടക്കാനുള്ള ഒരു ആളല്ല ഞാൻ, അതിനുള്ള വലിയ അമലുകളൊന്നും ഞാൻ ചെയ്തിട്ടില്ല, ഒരു ത്വാക്കത്ത് എനിക്കില്ല. അതോടൊപ്പം തന്നെ വലാ അഖുവ അലാ നാരിൽ ജഹീമി, ഈ ഭൂമിലോകത്ത് ഒരുപാട് നന്മകൾ ചെയ്തില്ലെങ്കിലും നരകത്തിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു ശരീരത്തിൻ്റെ ഒരു മാനസികമായ ത്വാക്കത്ത് ഒരു ശക്തി എനിക്കില്ല അല്ലാ. അപ്പൊ സ്വർഗത്തിന്റെ അവകാശിയാവാൻ ഒരുപാട് നന്മയും ചെയ്തിട്ടില്ല, എന്നാൽ നരകത്തിൽ പ്രവേശിക്കാനുള്ള ഒരു ത്വാക്കത്ത്, ഒരു ശക്തി, ഒരു മനക്കെട്ട് എനിക്കില്ല റബ്ബേ. എത്ര വലിയ അർത്ഥവത്തായ ദുആയാണ്, തീർന്നില്ല. വീണ്ടും പറയുന്നു, ഫഹബിലീ തൗബതൻ വഗ്ഫിർ ദുനൂബി, അല്ലാഹുവേ നാനേ ദുനിയാവിൽ ഒരുപാട് ചെറുതും വലുതും രഹസ്യവും പരസ്യവും അറിഞ്ഞും അറിയാതെയും ഒരുപാട് പാപങ്ങൾ ചെയ്തിട്ടുണ്ട്. ആ പാപങ്ങളെല്ലാം നിന്റെ മഗ്ഫിറത്ത് കൊണ്ട്, നിന്റെ മർഹമത്ത് കൊണ്ട് എനിക്ക് നീ പുറത്തു നൽകണേ, എനിക്ക് നീ വിടുതി നൽകണേ. ഫഹബിലി തൗബത്തൻ വഗ്ഫിർ ദുനൂബി, എന്റെ പാപങ്ങളെല്ലാം എനിക്ക് നീ പുറത്തു നൽകണേ അല്ലാ. അതോടൊപ്പം തന്നെ ഫഇന്നക ഗാഫിറുദ്ദംബിൽ അലീമി, പാപങ്ങൾ പൊറുക്കുന്നവരിൽ വെച്ച് ഏറ്റവും വലിയ പാപം പൊറുക്കുന്നവൻ, ഗാഫിറുദ്ദംബിൽ അലീമി, എത്ര വലിയ പാപങ്ങൾ ചെയ്തവനാണെങ്കിലും അല്ലാഹുവേ ആ പാപങ്ങളെല്ലാം പൊറുക്കാൻ നിനക്ക് കഴിയും, അതിനുള്ള ശക്തി നിനക്കുണ്ട്, അതുകൊണ്ട് എന്റെ പാപങ്ങൾ പൊറുക്കണേ എന്നാണ് ഈ ഒരു നാലുവരി പദ്യത്തിന്റെ, ഈ നാലുവരി ആ പാട്ടിന്റെ അർത്ഥം. അതുകൊണ്ട് എന്റെ മുഅ്മിനീങ്ങളെ, എന്റെ ഉമ്മമാരെ, എന്റെ ഉപ്പമാരെ, നമ്മുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ, നമുക്ക് പാരായണം ചെയ്യാൻ ഈ നാല് വരി പദ്യം മതി. ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ല വലാ അഖുവ അലാ നാരിൽ ജഹീമി ഫഹബ്ലി തൗബതൻ വഗ്ഫിർ ദുനൂബി ഫഇന്നക ഗാഫിറുദ്ദംബിൽ അലീമി, അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അതോടൊപ്പം തന്നെ ഈ വെള്ളിയാഴ്ച ദിവസത്തിലും വെള്ളിയാഴ്ച രാവിലും ഒക്കെ ഏറ്റവും കൂടുതൽ നമ്മൾ വർദ്ധിപ്പിക്കേണ്ടത് ആദരവായ റസൂലുള്ളാഹി തങ്ങളുടെ പേരുള്ള സ്വലാത്താണ്. ഏത് സ്വലാത്ത് ചൊല്ലിയാലും പ്രതിഫലമാണ്, അത് മറക്കാതിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല ഇവിടെ പറഞ്ഞതും കേട്ടതുമായ മുഴുവൻ കാര്യങ്ങളും നമ്മുടെയൊക്കെ ജീവിതത്തിൽ അമൽ ചെയ്യാനുള്ള തൗഫീഖ് പടച്ച തമ്പുരാൻ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരുപാട് ഉമ്മമാര്, ഒരുപാട് ഉപ്പമാര് നമ്മുടെ കമൻറ്റുകളിലൂടെ ഒരുപാട് ദുആവസിയത്ത്, കേട്ടുകേൾവിയില്ലാത്ത പ്രയാസങ്ങളും പ്രശ്നങ്ങളുമാണ് ഓരോ ആളുകളും കമൻറ്റിലൂടെ എഴുതുന്നത്. മാതാപിതാക്കൾ മരണപ്പെട്ടു പോയി ദുആ ചെയ്യാൻ, അതുപോലെ മാതാപിതാക്കൾക്ക് രോഗമായി കിടപ്പിലാണ് പ്രത്യേകം ദുആ ചെയ്യുക, അതുപോലെ മരണപ്പെട്ടു പോയ ഭർത്താവ്, മരണപ്പെട്ടു പോയ ഭാര്യ, അതുപോലെ കൈകാലുകൾ തളർന്നു പോകുന്ന അസുഖം, ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ, ഇതൊക്കെ കേൾക്കുമ്പോൾ കേട്ടുകേൾവിയുള്ള രോഗങ്ങളാണെങ്കിലും ആ രോഗങ്ങൾ കൊണ്ട് മറ്റു രോഗങ്ങളിലേക്ക് കടന്നു പോകുന്ന പല ഉമ്മമാരും ഉണ്ട്, ഉപ്പമാരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളോട് ദുആ കൊണ്ട് വസീയത്ത് ചെയ്ത മുഴുവൻ ആളുകളുടെയും മുഴുവൻ പ്രയാസങ്ങളും, എന്ത് അദാബാണെങ്കിലും, എന്ത് രോഗമാണെങ്കിലും, കൊറോണ പോലെ അല്ലാത്തത് എന്തെല്ലാം രോഗങ്ങളുണ്ടോ അല്ലാഹു തആല എല്ലാം പരിപൂർണമായി ശിഫാ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ കിടന്ന കിടപ്പിൽ മലമൂത്ര വിസർജനം ചെയ്യുന്ന തരത്തിലുള്ള രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന സഹോദരിമാർ, സഹോദരങ്ങൾ, വിവാഹം ശരിയാകാത്തവർ, അങ്ങനെ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന പ്രവാസികളായ ഒരുപാട് ഒരുപാട് സഹോദരന്മാർ, അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളോട് ദുആ കൊണ്ട് വസീയത്ത് ചെയ്ത മുഴുവൻ ആളുകളുടെയും മുഴുവൻ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ദുരിതങ്ങളും അല്ലാഹുവേ നീ മാറ്റിക്കൊടുക്കണേ. റഹ്മാനെ, അല്ലാഹു ഞങ്ങളോട് ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവരിൽ ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്, അവരുടെയൊക്കെ പഠനത്തിൽ, അവരുടെയൊക്കെ തുടർന്നുള്ള ജീവിതത്തിൽ റഹ്മാനെ നീ ഖൈറും ബറക്കത്തും റഹ്മത്തും നൽകണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളോട് ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവരിൽ വിവാഹം ശരിയാകാത്തവർ, സൗന്ദര്യത്തിൻ്റെ പേരിൽ, സമ്പത്തിൻ്റെ പേരിൽ, തറവാടിൻ്റെ പേരിൽ വിവാഹം ശരിയാകാത്ത ഒരുപാട് സഹോദരിമാരുണ്ട്, ഒരുപാട് സഹോദരങ്ങളുണ്ട്. റഹ്മാനെ, അർഹമായ സമയത്ത്, ഖൈറായ സമയത്ത് ഖൈറായ ഇണകളെ അവർക്ക് നീ നൽകണേ അല്ലാ. മക്കളില്ലാതെ വിഷമിക്കുന്നവർ റബ്ബേ, അവർക്കും ഞങ്ങൾക്കും ഖൈറായ മക്കളെ നൽകണേ അല്ലാ. ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള മക്കളിൽ നീ സ്വലാഹിയത്ത് നിറച്ചു നൽകണേ റഹ്മാനെ. അപകട മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. ആക്സിഡൻറ്റുകളെ തൊട്ട്, മോശമായ മരണങ്ങളെ തൊട്ട് ഞങ്ങളെ എല്ലാവരെയും നീ കാക്കണേ റഹ്മാനെ. അല്ലാഹു ഞങ്ങളോട് ദുആ കൊണ്ട് വസീയത്ത് ചെയ്ത പാവപ്പെട്ട ഉമ്മമാര്, ഉപ്പമാര്, അല്ലാഹുവെ സഹോദരിമാര്, സഹോദരങ്ങൾ, ആരെല്ലാം എന്തെല്ലാം ദുആ വസീയത്ത് ചെയ്തിട്ടുണ്ടോ കമൻറ്റിലൂടെ അല്ലാതെ, എല്ലാ രോഗങ്ങളും നീ ശിഫയാക്കണേ അല്ലാ. എല്ലാ പ്രയാസങ്ങളും നീ മാറ്റണേ അല്ലാ. എല്ലാ ദുഃഖങ്ങളും നീ മാറ്റണേ അല്ലാ. അല്ലാഹുവെ മരണപ്പെട്ടു പോയവർക്ക് നീ മഗ്ഫിറത്ത്, മർഹമത്ത് പ്രദാനം ചെയ്യണേ റഹ്മാനെ. അല്ലാഹു ഞങ്ങളുടെ ക്ലാസുകൾ കൃത്യമായി കേൾക്കുന്ന ഉമ്മമാര്, ഉപ്പമാര്, അവരുടെയൊക്കെ ജീവിതത്തിൽ, ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ആഫിയത്തുള്ള ദീർഘായുസ്സും, അതുപോലെ ഒരുപാട് ഖൈറുകളും ഒരുപാട് ബറക്കത്തുകളും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ആമീൻ റബ്ബ് റഹ്മത്തിക്ക യാ അർഹമർ റഹീമീൻ. പ്രത്യേകം ദുആ വസീയത്ത് ചെയ്യുകയാണ്, നിങ്ങൾക്ക് വേണ്ടി ഞാനും ദുആ
ചെയ്യാം. എനിക്ക് വേണ്ടി നിങ്ങളും ദുആ ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ. ഈ വീഡിയോകൾ നിങ്ങൾ ഷെയർ ചെയ്യുക. ഷെയർ ചെയ്യുമ്പോൾ നമ്മളൊരു സദഖ കൊടുത്ത പ്രതിഫലമാണ്. മറ്റുള്ളവരിലേക്ക് ഒരു ഇൽമ് ഒരു അറിവ് എത്തിച്ചു കൊടുക്കുമ്പോൾ അതിനും പ്രതിഫലമാണ്. അത് അവർ കേട്ട് അമൽ ചെയ്യുമ്പോൾ അതിൻ്റെ പ്രതിഫലം നമുക്കും കൂടി കിട്ടും. അള്ളാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. ഇതുപോലെയുള്ള ഒരുപാട് ദീനിയായ മസാലകൾ പഠിക്കുവാൻ, ഒരുപാട് ഉസ്താദുമാരുടെ പ്രഭാഷണങ്ങൾ കേൾക്കുവാൻ ഈ ന്യൂസിലാൻഡ് ഇസ്ലാമിക് ചാനൽ എന്ന ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരുപാട് ഇൽമുകൾ നമുക്ക് കേൾക്കുവാൻ ഈ കാണുന്ന വീഡിയോകളിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. നമ്മൾക്ക് അറിയാത്ത ഒരുപാട് അമലുകൾ, ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ കേൾക്കുവാനും പഠിക്കുവാനുമുള്ള ഒരവസരമാണ് ന്യൂസിലാൻഡ് ഇസ്ലാമിക് ചാനൽ നമുക്ക് നൽകുന്നത്. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.